ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണധ്രുവം കീഴടക്കിയത് ഓരോ ഇന്ത്യക്കാരനും ഓർത്തിരിക്കുന്ന അഭിമാന മുഹൂർത്തമാണ്. എന്നാൽ ചന്ദ്രയാൻ 3 വിജയം ആഘോഷിക്കാൻ ചന്ദ്രനിൽ 1 ഏക്കർ ഭൂമി സ്വന്തമാക്കാൻ കഴിഞ്ഞാലോ? അതെ, ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന് പിന്നാലെ ചന്ദ്രനിൽ എങ്ങനെ സ്ഥലം വാങ്ങാമെന്ന ചിന്തയിലാണ് ജനങ്ങൾ. എന്നാൽ അത് എങ്ങനെ സാധിക്കുമെന്ന് പലർക്കും അറിയില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ വ്യവസായി ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയെന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നത്. ജമ്മുവിൽ നിന്നുള്ള വ്യവസായിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ രൂപേഷ് മാസനാണ് ഓഗസ്റ്റ് 25 ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയത്. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയത്. ജമ്മുകാശ്മീരിലെയും UCMS റീജിയണൽ ഡയറക്ടറുമാണ് ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ 49-കാരനായ രൂപേഷ്. ഈ വാർത്ത പുറത്തു വന്നതോടെ ചന്ദ്രനിലെങ്ങനെ സ്ഥലം വാങ്ങാമെന്നുള്ള സംശയം പലർക്കുമുണ്ടായി. എങ്കിൽ ചന്ദ്രനിലെങ്ങനെ സ്ഥലം വാങ്ങാമെന്ന് അറിഞ്ഞാലോ? ചന്ദ്രനിൽ സ്ഥലം സ്വന്തമാക്കുന്നതിനായി 1999 ILLR ആരംഭിച്ചു. ഇതുവഴിയാണ് സ്ഥലം വാങ്ങുക. വെബ്സൈറ്റിലെ വിവരമനുസരിച്ച് രൂപേഷ് മാസൻ സ്ഥലം വാങ്ങിയ ചന്ദ്രനിലെ പ്ലോട്ടിന്റെ നിലവിലെ നിരക്ക് ഏക്കറിന് 2405 രൂപയാണ്. ലാക്കസ് ഫെലിസിറ്റാറ്റിസ് എന്നറിയപ്പെടുന്ന ലൂണ എർത്ത്സ് മോൺ ട്രാക്ട് 55 പാഴ്സൽ 10772 രൂപേഷ് മാസൻ സ്ഥലം വാങ്ങിയത്. മഴയുടെ കടൽ, ബേ ഓഫ് റെയിൻബോസ് എന്നിങ്ങനെയുള്ള പേരുകളിലും ചന്ദ്രനിൽ സ്ഥലങ്ങളുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് കീഴിൽ ചന്ദ്രനിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങണമെങ്കിൽ ആദ്യം www.lunarregistry.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇവിടെ ലാൻഡ് ലൂണാർ പ്രോപ്പർട്ടി രജിസ്ട്രേഷനായി ഓൺലൈനായി അപേക്ഷിക്കാം. ചാന്ദ്രസ്ഥലം രജിസ്ട്രേഷനായി താല്പര്യമുള്ള എല്ലാ പൗരന്മാർക്കും ഓൺലൈനായി അപേക്ഷിക്കാം. പായസം ദിനേശ് തേങ്ങാപ്പാല് കൊണ്ട് ഉണ്ടാക്കിയതാ, എങ്ങനെയുണ്ട്? സെറ്റ്. റെസ്ലിംഗ്, ബോക്സിംഗ്, നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം മുത്തശ്ശിയെ തോപ്പിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും. കേരള ദിനേശ് പ്രൊഡക്ട്സ്, കേരള ദിനേശ്, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ.